ഉപഭോക്തൃ അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് അറിയൂ ഈ നല്ല മാറ്റങ്ങൾ ജാഗ്രതാ സദസ് നടത്തി. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഇ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhiga Weddings, Big Mall, Kanjangad, Kozhikode, Koyilandi and Kuttyadi. ദേശീയ ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ ഭാഗമായി അറിയൂ ഈ നല്ല മാറ്റങ്ങൾ എന്ന പേരിൽ സംഘടിപ്പിച്ച ജാഗ്രതാ സദസ് കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഇ കൊമേഴ്സിന്റെയും ഡിജിറ്റൽ വ്യാപാരത്തിന്റെയും കാലഘട്ടത്തിലെ ഉപഭോക്തൃ സംരക്ഷണം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമായി അവതരിപ്പിക്കാൻ പോകുന്നത്. ഒരു 10-40 വർഷം മുമ്പ് അങ്ങനെ വേണമെങ്കിൽ എനിക്ക് പറയാം ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 1986 ഇന്ത്യൻ പാർലമെന്റ് ഇതിനൊരു നിയമമുണ്ട്. ഈ ഉപഭോക്തൃ സംരക്ഷണം, നമ്മുടെ എല്ലാവരും സാധനങ്ങളെ പലതും വാങ്ങി ഉപയോഗിക്കുന്നവരാണ്, സേവനങ്ങൾ ലഭ്യമാകുന്നവരാണ്, ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ നമ്മൾ നൽകുന്ന പണത്തിനനുസരിച്ച് നമുക്ക് നൽകേണ്ട സേവനത്തിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ എവിടെയെങ്കിലും പോരായ്മയുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു സംവിധാനമാണ്. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കൗൺസിലർ വന്ദനാവൽരാജ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി പി ബാലാദേവി കെ എ എസ് സംസാരിച്ചു. ഇ കൊമേഴ്സിന്റെയും ഡിജിറ്റൽ വ്യാപാരത്തിന്റെയും കാലഘട്ടത്തിലെ ഉപഭോക്തൃ സംരക്ഷണം എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ പെരുമ്പളയും ഹരിത ഉപഭോഗം എന്ന വിഷയത്തിൽ നവകേരളം കർമ്മപദ്ധതി ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണനും പ്രഭാഷണം നടത്തി. യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഉപന്യാസ മത്സരവും ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ച് ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. ക്വിസ് മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ വിദ്യാർത്ഥിനി എം ദർശന ഒന്നാം സ്ഥാനവും വെള്ളിക്കോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രേയ എസ് ബാബു രണ്ടാം സ്ഥാനവും ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ടി വി അഗ്രിമ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. യു പി വിഭാഗത്തിൽ പള്ളിക്കര എ യു പി സ്കൂളിലെ ഹരിഗോവിന്ദ് ഒന്നാം സ്ഥാനവും വെള്ളിക്കോത്ത് സ്കൂളിലെ ആർ ദീക്ഷിത രണ്ടാം സ്ഥാനവും രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അശ്വിൻ രാജ മൂന്നാം സ്ഥാനവും നേടി. സുഭാഷ് ചന്ദ്രജയൻ ക്വിസ് മത്സരങ്ങൾ നിയന്ത്രിച്ചു. ജില്ലാ സപ്ലൈ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് കെ എം ജയപ്രകാശ് സ്വാഗതവും ഹോസ്ദുർഗ് താലൂക്ക് സപ്ലൈ ഓഫീസർ കെ എൻ ബിന്ദു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.